പ്രിയേക ദൈവത്തിന് സ്തുതി. മാർത്തോമ സൺഡർ സ്കൂൾ സമാജത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അഞ്ചാം പാഠത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വീണ്ടും ജനനം എന്നതാണ് നമ്മുടെ വിഷയം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ഗുരുവായ ദൈവമേ, കർത്താവെ, ഞങ്ങൾ വീണ്ടും ജനനം എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാകുമാറാകണമേ. ഞങ്ങൾ പഠിക്കുന്ന പാഠങ്ങളിലെല്ലാം നിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്നെ കൂടുതലായിട്ട് അറിയുവാനും നിന്നെ മാതൃകയുള്ളവരായി ജീവിപ്പാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചത് വിശുദ്ധ കുർബാന ദൈവരാജ്യത്തിൻ്റെ വിരുന്ന് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഇന്ന് നാം പഠിക്കാനായിട്ട് പോകുന്നത് വീണ്ടും ജനനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. എന്താണ് വീണ്ടും ജനനം? രക്ഷ പ്രാപിക്കുന്നതിൽ വീണ്ടും ജനനത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതാണ് ഈ പാഠത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാനിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വേദഭാഗത്ത് പറയുന്നത്, പരീശന്മാരിൽ പ്രമാണിയായിരുന്ന നിക്കോദിമോസ് എന്ന മനുഷ്യൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ കാണുവാനായിട്ട് വരുന്നതായിട്ടാണ്. അപ്പോൾ യേശുവിനെ കാണാനായിട്ട് വരുന്നത് തന്നെ നിത്യജീവനെക്കുറിച്ച് അറിയുവാനും അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാനും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനം. നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശു കർത്താവും നിക്കോദിമോസും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ യേശു കർത്താവ് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിലേക്ക് കടപ്പാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ നിക്കോദിമോസ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഞാൻ വീണ്ടും ജനിക്കുന്നത്? ഞാൻ അമ്മയുടെ ഉദരത്തിൽ പോയിട്ട് വീണ്ടും ജനിക്കേണ്ടതായിട്ടാണോ? എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശു കർത്താവ് പറയുന്നുണ്ട്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിക്കുന്നത് ആത്മാവാകുന്നു. അതുകൊണ്ട് ആത്മാവിനാൽ ജനിക്കുക എന്നതാണ് വീണ്ടും ജനനം എന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്. നമുക്ക് പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സംഖ്യാപുസ്തകം 21-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്, മോശയോട് മത്സരിച്ച ജനം അല്ലെങ്കിൽ ദൈവത്തോട് മത്സരിച്ച ജനം ദൈവത്തിനെതിരെ പാപം ചെയ്തപ്പോൾ ദൈവം മരുഭൂമിയിൽ ഒരു സർപ്പത്തെ അയക്കുന്നുണ്ട്, ഒരു അഗ്നിസർപ്പത്തെ അയക്കുന്നുണ്ട്. അങ്ങനെ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് ഒരു കൂട്ടം ജനങ്ങൾ മരിക്കുകയാണ്. അപ്പോൾ അവർ ഈ മോശയോട് നിലവിളിക്കുന്നു. മോശ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം പറഞ്ഞ ഇപ്രകാരമാണ്, നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കേണം, കടി ഏൽക്കുന്നവൻ ആരെങ്കിലും ആ പിച്ചള സർപ്പത്തെ നോക്കിയാൽ അവൻ രക്ഷപ്രാപിക്കും. അതുപോലെ തന്നെ നമ്മുടെ പാപത്തിൽ അടിമപ്പെടുന്ന ജനമാണ് നമ്മൾ ഓരോരുത്തർക്കും. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ നോക്കുകയാണെങ്കിൽ നമുക്കും നമ്മുടെ പാപത്തിൽ നിന്നൊരു മോചനമുണ്ടാകും. അപ്പോൾ വീണ്ടും ജനനം എന്ന് പറയുന്നത് യേശു കർത്താവിനെ ദിനം പ്രതി നോക്കിക്കൊണ്ട് അതിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ പാപത്തിൽ അടിമപ്പെടുന്ന നമ്മുടെ സ്വഭാവമാണ്. നമ്മുടെ ആദ്യ മാതാപിതാക്കളിലൂടെ പാപത്തിൻ്റെ പ്രവണത നമ്മൾ ഉള്ളിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ചെയ്യേണ്ടത് പ്രകാരമാണ് ദിനം പ്രതി യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പുതുക്കം പ്രാപിക്കുക. അപ്പോൾ ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിക്കുന്നത് ആത്മാവാകുന്നു. അങ്ങനെ ആത്മാവിൽ പുതുക്കപ്പെടാനാണ് ഈ പാഠഭാഗത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്ത് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ക്രിസ്തുവിൽ നമുക്കൊരു പുതു സൃഷ്ടിയായിട്ട് തീരാനായിട്ട് സാധിക്കുന്നത്, പുതു സൃഷ്ടിയായിട്ട് തീരുന്നതിൻ്റെ ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണ്. നമ്മളറിയാം, നമ്മളെല്ലാവരും ആനുകൂല്യം, ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്ന് അന്വേഷിക്കുന്ന സമൂഹമാണ് നമ്മൾ ഓരോരുത്തരുടേത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, പുതു സൃഷ്ടിയായിട്ട് തീരുമ്പോൾ നമുക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. എന്താണ് ഈ പുതുതായി ജനിക്കുക എന്ന് പറയുന്നത്? വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ശാരീരികമായി പിന്നെയും ജനിക്കുക എന്നല്ല, പിന്നെയോ ആത്മീകമായ ഒരു പുതുജനനത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യ മനുഷ്യൻ്റെ പാപം മൂലം മനുഷ്യവർഗത്തിൽ പാപത്തിൽ വീഴാനുള്ള ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അവൻ പുതുതായി തീർന്നിരിക്കുന്നു. അതാണ് വീണ്ടും ജനനത്തിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിൽ ഒരു പുതുക്കപ്പെട്ട ജീവിതം നയിക്കുക, അവൻ പഴയതെല്ലാം ഒഴിഞ്ഞു കളഞ്ഞ് പുതുതായി ക്രിസ്തുവിനെ ധരിക്കുക എന്നതാണ് പുതുതായി ജനിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വീണ്ടും ജനനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു.
അപ്പോൾ ആ ഒരു പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ എങ്ങനെയാണ് ലഭിക്കുന്നത്? ക്രിസ്തുവിനോടുകൂടെ പുതുതായിട്ട് ജനിക്കുക എന്ന്, അല്ലെങ്കിൽ ആത്മാവിൽ തൻ്റെ ജനനം ഇങ്ങനെ പുതുക്കുന്നതിലൂടെയാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. അപ്പോൾ വെള്ളത്താൽ ജനിക്കുക, നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് ഈ വെള്ളത്താൽ ജനിക്കുക? നമുക്കറിയാം നമ്മൾ മാമോദിസ മുങ്ങിയിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. മാമോദിസയിലൂടെ നമ്മൾ നമ്മുടെ സഭയിലോട്ട് പ്രവേശനം നേടിയതിന് ശേഷം നമുക്ക് 12 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചവരാണ്. അപ്പോൾ എന്താണ് ഈ വെള്ളത്താൽ ജനിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെള്ളത്താൽ ജനിക്കുക എന്ന് പറയുന്നത് ജഡത്തിൽ പുതുക്കപ്പെടുക എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ സയൻസിലൊക്കെ നമ്മൾ ഇനി പഠിക്കും, നമ്മൾ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ടാണ്, അങ്ങനെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ ആ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്നതിനെയാണ് ജനനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് യേശു കർത്താവ് എടുത്തു പറയുന്നുണ്ട്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിക്കുന്നത് ആത്മാവാകുന്നു. അപ്പോൾ ക്രിസ്തുവിൽ ജനിക്കുന്നതാണ് ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്രകാരമാണ് ആത്മാവിൽ പുതുക്കപ്പെടുന്നത്? നമ്മുടെ ജനനത്തിന് ശേഷം നമ്മൾ മാമോദിസ ഏൽക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ പുതുതായിട്ട് ജനിക്കുന്നത്, അല്ലെങ്കിൽ ആത്മാവിൽ നമ്മൾ ജനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത്രയും വലിയ ഗാഢമായ വിഷയത്തെ പറ്റിയാണ് നിക്കോദിമോസ് യേശുവിനോട് യേശുവും തമ്മിൽ സംസാരിക്കുന്നത്. അത് നമുക്കറിയാം, ഈ പരീശന്മാരെന്ന് പറയുന്നത് യേശുവിനെ അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലായിരുന്നില്ല. യേശു എന്ത് തെറ്റ് ചെയ്യുന്നു എന്ന് നോക്കി നടന്ന ഒരു കൂട്ടരായിരുന്നു പരീശന്മാർ. അപ്പോൾ അതിൻ്റെ പ്രമാണിയായിരുന്ന നിക്കോദിമോസ് രാത്രി സമയത്ത് മറ്റാരും കാണാതെ ഇത്ര പേരിൽ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടാണ് രാത്രി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. എന്തുകൊണ്ടായിരിക്കാം? യേശുവിൻ്റെ ജീവിതം അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രസംഗം എല്ലാം നമ്മുടെ നിക്കോദിമോസിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു ഗാഢമായ വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത്. അപ്പോൾ യേശുവിൻ്റെ ഉപദേശവും ജീവിത രീതിയും അവൻ്റെ സന്ദേശവും സ്വാധീനവും എല്ലാം ഈ നിക്കോദിമോസിന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകാം. ചുരുക്കി പറഞ്ഞാൽ യേശുവിനെ രഹസ്യമായി വിശ്വസിച്ച ഒരു ശിഷ്യനായിരുന്നു നിക്കോദിമോസ്. യേശു വാഗ്ദാനം ചെയ്ത നിത്യജീവനെക്കുറിച്ച് അറിയുവാനും അതിലൂടെ ദൈവരാജ്യത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാമെന്ന് അറിയുവാനും നിക്കോദിമോസ് കൂടുതലായിട്ട് അറിഞ്ഞു. നിക്കോദിമോസ് അതിൽ വിജയിച്ചു എന്ന് വേണമെന്ന് നമുക്ക് കഴുതാം. വീണ്ടും ജനിക്കുക എന്നതുകൊണ്ട് എന്താണ് നാം മനസ്സിലാക്കുന്നത്? നമ്മുടെ വിഷയം തന്നെ അതാണ്, വീണ്ടും ജനനം. എന്താണ് നമ്മൾ വീണ്ടും ജനനം കൊണ്ട് അർത്ഥമാക്കുന്നത്? വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ശാരീരികമായൊരു പ്രക്രിയയല്ല, എന്നാലോ അത് ആത്മീകമായ ഒരു പ്രക്രിയയാണ്. നമ്മൾ മനസ്സിലാക്കി നമ്മൾ വിശുദ്ധ മാമോദീസയിലൂടെ നമ്മൾ ആത്മാവിൽ പുതുക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് സ്വീകരിക്കുന്നത്? യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പഴയ ജീവിതത്തിൽ നിന്ന് മാറി പുതിയ ജീവിതം ലഭ്യമാകുന്ന ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ മാമോദിസ എന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധ മാമോദിസ എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്, അവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പിന്നെ അതിൽ നിന്നും ഓരോ ദിനം പ്രതി യേശുവിനോട് കൂടി ജീവിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം നമ്മളെല്ലാം ശിശുസ്നാനം സ്വീകരിച്ചവരാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മളെയും കൊണ്ട് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ജ്ഞാന മാതാപിതാക്കളും ദേവാലയത്തിലേക്ക് വന്ന് നമ്മളെ മാമോദിസ ഏറ്റവരാണ്. അപ്പോൾ ആ ഒരു സമയം മുതൽ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയം വരെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ഒരു വിശ്വാസം നമ്മൾ ദിനം പ്രതി വളർന്ന് വളർന്ന് വന്നിട്ട് നമ്മൾ തന്നെ അവിടെ വന്ന് ഏറ്റു പറയുകയാണ്, സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് യേശു മെഷിയെ ഞാൻ സ്വീകരിക്കുന്നു. അപ്പോൾ വിശുദ്ധ മാമോദിസ മുതൽ വിശുദ്ധ കുർബാന വരെ ഒരു സമയങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജ്ഞാന മാതാപിതാക്കളുമാണ് നമ്മളെ വിശ്വാസത്തിലൂടെ ഇങ്ങനെ നടത്തുന്നത്. ആ വിശ്വാസത്തിൽ വളർന്നു വന്നതിന് ശേഷമാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ തന്നെ സ്വയമായിട്ട് ഏറ്റുപറയുന്നത്, ഞാൻ സാത്താനെ ഉപേക്ഷിച്ച് യേശു മെഷിയെ ഞാൻ വിശ്വസിക്കുന്നു. അതാണ് പുതുജീവനത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ക്രമപ്പെടുത്തി നടത്തിക്കൊണ്ട് പോകുന്നത്. യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ നല്ല സാക്ഷ്യമായി ജീവിച്ചുകൊണ്ട് ഇങ്ങനെ ദിനം പ്രതി ആത്മാവിൽ പുതുക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ശാരീരികമായ ജനനം പോലെ തന്നെ ആത്മാവിൻ്റെ ജനനവും ഒരിക്കൽ മാത്രമാണോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. നമുക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ജനിക്കാൻ നമുക്ക് ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അവസരമാണ്. എന്നാൽ പാപത്തിൻ്റെ അധീനതയിൽ വീണുപോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ആത്മീകമായ ജനനം തുടർ പ്രക്രിയയാണ്. നമ്മളോട് പറയുന്നുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് മുന്നോടിയായിട്ട് നമുക്ക് വിശുദ്ധ കുമ്പസാരം എന്ന ശുശ്രൂഷയുണ്ട്. അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു കാലയളവിൽ നമ്മൾ ചെയ്തു പോയ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട്
വീണ്ടും നമ്മളതൊരു പുതുക്കപ്പെടുകയാണ്. നമ്മുടെ ആത്മാവിൽ നമ്മൾ പുതുക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആത്മാവിൽ പുതുക്കം അല്ലെങ്കിൽ വീണ്ടും ജനനം എന്ന് പറഞ്ഞൊരു തുടർ പ്രക്രിയയാണ്. എപ്പോഴെല്ലാം നമുക്കത് ദൈവത്തോട് മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാൻ അവസരം കിട്ടുന്നുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ അതിൽ പുതുക്കപ്പെട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് വരികയാണ്. യേശു കർത്താവ് പറയുന്നുണ്ട് 70 വട്ടം ക്ഷമിക്കണമെന്നാണ് യേശു കർത്താവ് പറഞ്ഞേക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ കരുണാമയനായ നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ പാപം ചെയ്തു പോയാലും, കാരണം ദൈവത്തിന് അറിയാം ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല, നമുക്കെല്ലാവർക്കും പാപത്തിൽ വീഴാനുള്ളൊരു പ്രവണതയുണ്ട്. അപ്പോൾ പാപത്തിൽ വീഴുന്നതിനെക്കാട്ട് ഉപരിയായിട്ട് അതിൽ നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മൾ നമ്മുടെ കുറ്റം ഏറ്റു പറയുമ്പോഴാണ് മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് യേശു കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത്. അപ്പോൾ എപ്പോഴെല്ലാം നമുക്ക് ഇങ്ങനെ നമ്മുടെ ആത്മാവിൽ പുതുക്കപ്പെടാൻ അവസരം ലഭിക്കുന്നു, നമ്മുടെ കുറ്റങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തോട് അടുക്കാനായിട്ട് അവസരം ലഭിക്കുന്നു, അതിലെല്ലാം നമ്മൾ എപ്പോഴും പുതുക്കപ്പെട്ടുകൊണ്ട് ജീവിക്കാനാണ് ഈ പാഠം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അതിനെ ഞാൻ ഒന്ന് വിശദീകരിച്ച് പറയാം. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ സാത്താൻ്റെ വഴികളെയെല്ലാം ഉപേക്ഷിക്കുകയാണ്. അതുമൂലം നമ്മൾ പഴയ ജീവിതത്തിൽ നിന്ന് നമ്മളെല്ലാം നമ്മുടെ സ്വഭാവം നമ്മുടെ ജീവിത രീതി എല്ലാം മാറിക്കൊണ്ട് നമ്മൾ ക്രിസ്തുവിലാണ് പുതുക്കപ്പെടുന്നത്. പിന്നെ നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചവരാണ്. ഇപ്പോൾ ക്രിസ്തുവിനെ ധരിച്ചവരാവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ക്രിസ്തുവിൻ്റെ ഉപദേശവും ജീവിതവും ഒക്കെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ പറയണം, ഇവൻ ക്രിസ്തുവിനെ ധരിച്ച ഒരു കുഞ്ഞാണ് എന്ന് നമ്മളെ കാണുമ്പോൾ പറയുവാനായിട്ട് സാധിക്കണം. അതാണ് പുതുക്കപ്പെടുക അല്ലെങ്കിൽ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാവുക എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നിത്യജീവൻ, എന്താണ് ഈ നിത്യജീവൻ എന്ന് പറയുന്നത്? അത് നമുക്ക് എങ്ങനെയാണ് പ്രാപിച്ചെടുക്കാനായിട്ട് കഴിയുന്നത്? ദൈവത്തോടു കൂടെയുള്ള ജീവിതമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ വിശുദ്ധ മാമോദിസ എന്ന് പറയുന്നത് ഒരു തുടക്കമാണ്, നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. പിന്നെ ഇങ്ങനെ തുടർ പ്രക്രിയ പോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, അതിൽ നമ്മൾ ഒരു പടി കൂടി കയറി നമ്മൾ യാത്ര ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ക്രിസ്തുവിന് മാതൃകയുള്ളവരായി ഇങ്ങനെ ജീവിച്ചു വന്നതിന് ശേഷം നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത് നമ്മൾ നിത്യജീവൻ ലഭിക്കുന്നതിലൂടെയാണ്. അല്ലെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ച് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന ഒരു ജീവിതമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം വരെ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ക്രിസ്തുവിൽ പുതു സൃഷ്ടിയായിട്ട് തീരാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ പുതു സൃഷ്ടിയായിട്ട് തീരുമ്പോൾ നമുക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. നമുക്ക് ക്രിസ്തുവിനോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മാതൃകയുള്ളവരാക്കി നമ്മുടെ സമൂഹത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ മേൽ സ്വാധീനം ചെലുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോഴത്തേക്കിന് ഇവൻ ക്രിസ്തുവിനെ ധരിച്ചവനാണ്, അവൻ്റെ ജീവിതം എന്ത് രസമായിട്ടാണ് പോകുന്നത്, അവൻ്റെ മുഖം കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും അവൻ ക്രിസ്തുവിനെ ധരിച്ചവനാണ്. അങ്ങനെ മറ്റുള്ളവരെ നമ്മുടെ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ വിശ്വാസം കണ്ട് ക്രിസ്തുവിനെ അറിയാൻ നമുക്ക് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സ്വാധിക്കണം. ഞാൻ പറഞ്ഞു ആത്മാവിനാൽ ജനിക്കുന്നവൻ ആത്മാവാകുന്നു. അപ്പോൾ ആത്മാവിനാൽ ജനിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ വിശുദ്ധ മാമോദ ശുശ്രൂഷയിൽ നമ്മൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാന മാതാപിതാക്കൾ നമ്മുടെ തലയിൽ കൈവച്ചുകൊണ്ട് എടുക്കുന്ന ഒരു പ്രതിജ്ഞ ഇപ്രകാരമാണ്: സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മെഷിയായി ഞാൻ വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് യേശു മെഷിയായി ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ മുതൽ നമ്മുടെ ജ്ഞാന മാതാപിതാക്കളും നമുക്ക് മാതൃകയുള്ളവരായി നമ്മളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരികയാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതൊരു ദൈവവും ആ ഒരു കുഞ്ഞും നമ്മുടെ ആ ഒരു ചുറ്റുപാടിലുള്ള മാതാപിതാക്കളും ജ്ഞാന മാതാപിതാക്കളും ചേർന്നെടുക്കുന്ന ഒരു തീരുമാനമാണ്, ഒരു പ്രതിജ്ഞയാണ് ദൈവവുമായിട്ട് ഈ കുഞ്ഞിനെ ഇപ്രകാരം ഞാൻ വളർത്തിക്കൊണ്ട് വരാമെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ വളർന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ അതൊരു മാതൃകയാക്കി തീർക്കാനാണ് നമുക്ക് സാധിച്ചെടുക്കേണ്ടത്. ഇനി നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ്, നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഞാന മാതാപിതാക്കൾ ഈ ഒരു വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വന്നപ്പോൾ നിങ്ങൾ അവഴിൽ കണ്ട നല്ല ഗുണങ്ങൾ എന്തെല്ലാമാണ്? അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം, എൻ്റെ അമ്മയിൽ നിന്നും എൻ്റെ അപ്പനിൽ നിന്നും എൻ്റെ ജ്ഞാന മാതാവിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള നല്ല ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഒരു വിശ്വാസത്തിൽ ഞാൻ വളർന്നു വന്നപ്പോൾ അവരുടെ പ്രാർത്ഥനാ ജീവിതമായിരിക്കാം,
അല്ലെങ്കിൽ അവരുടെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു നല്ലൊരു സ്വഭാവമായിരിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കാം. അങ്ങനെ എല്ലാവർക്കും ഓരോരോ നല്ല താലന്തുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്നെ സ്വാധീനിച്ച ഏറ്റവും നല്ല താലന്ത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയണം. എന്നിട്ട് നമുക്ക് അവരോട് ഒന്ന് പറയാനായിട്ട് കഴിയണം, എൻ്റെ അമ്മേ, ഞാൻ ഈ ഒരു ഗുണം അമ്മയിൽ നിന്നുമാണ് പഠിച്ചത്, അപ്പ, ഈ ഒരു ഗുണം ഞാൻ അപ്പനിൽ നിന്നുമാണ് പഠിച്ചത്. അപ്പോഴാണ് അവർക്കും ഒരു സന്തോഷം ലഭിക്കുന്നത്, ആ എൻ്റെ കുഞ്ഞ് എന്നിൽ ഈ ഒരു സ്വഭാവം കണ്ടുകൊണ്ടാണല്ലോ വളർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മാതാപിതാക്കൾക്കും ഞാന മാതാപിതാക്കൾക്കും നമ്മൾക്കൊരു മോഡലായി തീരുവാനും നമ്മൾ അവർക്കൊരു അഭിമാനമായി തീരുവാനായിട്ടും സാധിക്കും. മാതാപിതാക്കൾക്ക് മാത്രമല്ല, നമ്മുടെ സഭയ്ക്കും നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നതിലൊരു പ്രധാന പങ്കുണ്ട്. സഭ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ഞാനൊരു ചെറിയ കഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഒരിക്കൽ ഒരു അന്ധനായ മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ അന്ധനായ മനുഷ്യന് ഇങ്ങനെ സൗണ്ട് കേൾക്കാൻ പക്ഷെ ക്രോസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒരു യുവാവ് അപ്പുറത്ത് നിന്ന് ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ യുവാവ് കാണുന്നുണ്ട് ഈ അന്ധനായ മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഫോൺ നോക്കിക്കൊണ്ടിരുന്ന യുവാവ് നോക്കി നിൽക്കേ തന്നെ രണ്ട് കാലുകളും ഇല്ലാതെ ഇങ്ങനെ ഉന്തുവണ്ടിയിൽ നിഴങ്ങിക്കൊണ്ട് വരുന്ന ഒരു മനുഷ്യൻ, രക്ഷക്കാരൻ, ഈ അന്ധനായ മനുഷ്യൻ്റെ കൈ പിടിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുകയാണ്. മറുവശത്ത് ചെന്നതിന് ശേഷമാണ് ഈ യുവാവ് ചിന്തിക്കുന്നത്, വൈ നോട്ട് മീ, എനിക്ക് എന്തുകൊണ്ടത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ സ്വയം ചിന്തിക്കണം, എന്തുകൊണ്ട് എനിക്കത് സാധിച്ചില്ല. അപ്പോൾ എന്നിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, ഒരിക്കലും നമ്മൾ മാറി നിന്നുകൊണ്ട് എനിക്കെന്തുകൊണ്ട് ഇത് കഴിഞ്ഞില്ല എന്ന് ചിന്തിക്കാനായിട്ടല്ല, മറ്റുള്ളവർ ആവശ്യത്തിലിരിക്കുമ്പോൾ അവരെ ഒന്ന് മറുകര എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ അവർ ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത് അവരെ ഒന്ന് ഒരു കൈ പിടിച്ച് സഹായിപ്പാനായിട്ട് എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്. അതാണ് ഈ സഭയിൽ നിന്നും നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ കൊടുക്കേണ്ട മാതൃക എന്ന് പറയുന്നത്. നമ്മൾ വിശ്വാസത്തിൽ വളർന്നു വരുന്നെന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല, നമ്മൾ അതിൽ മറ്റുള്ളവരെയും കൂടെ നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊരു മാതൃക ഉള്ളവരായി തീരുവാനായിട്ടാണ് നമുക്ക് സാധിക്കേണ്ടത്. അതാണ് നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ദൈവത്തിലേക്കും നിത്യജീവനിലേക്കുമുള്ള വഴി യേശു ക്രിസ്തുവാണ്. അതാണ് നമ്മൾ ഇത്രയും വരെ പഠിച്ചത്. അപ്പോൾ നമ്മൾ പല വിശ്വാസങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്, പല സംസ്കാരങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ ആ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകരാനായിട്ട് കഴിയുന്നത്? അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? നിത്യജീവനിലേക്കുള്ള ഏക വഴി എന്ന് പറയുന്നത് യേശു കർത്താവാണ്. യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നാം വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു മതവിശ്വാസങ്ങൾ അല്ലെങ്കിൽ പല സംസ്കാരങ്ങളുള്ള ഈ ലോകത്ത് നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കാനായിട്ട് കഴിയുന്നത്? നമുക്കറിയാം, ഈ ഒരു ഇതര മതവിശ്വാസങ്ങളുള്ള ഈ ഒരു ലോകത്ത് നമ്മൾ ആരെയും നമ്മൾ തിരസ്കരിക്കുന്നില്ല, നമ്മൾ എല്ലാവരും ആദരവോട് ബഹുമാനത്തോട് പരിഗണിക്കണം. എന്നിട്ട് അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നമ്മുടെ യേശുവിനെ നമ്മൾ സാക്ഷീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർത്തിയാവുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ പ്രവർത്തനത്തിലൂടെയും നമ്മുടെ വാക്കുകളിലൂടെയും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും ജനനത്തിൻ്റെ അനുഭവക്കാരായി തീരുകയും നമ്മൾ ആത്മാവിൽ ബലപ്പെട്ട് വളരുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പഠിച്ചത് വീണ്ടും ജനനത്തെക്കുറിച്ചാണ്, എങ്ങനെയാണ് ദിനം പ്രതി നമുക്ക് ആത്മാവിൽ ബലപ്പെട്ട് ജീവിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ വേദഭാഗത്ത് നമ്മൾ കണ്ടു, നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് പുതുജീവനെക്കുറിച്ച് അല്ലെങ്കിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് ചോദിക്കുന്നു. യേശു കർത്താവ് പറയുന്നുണ്ട്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചുവെങ്കിൽ മാത്രമേ നിനക്ക് വീണ്ടും ജനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വിശുദ്ധ മാമോദിസയിലൂടെ നമ്മൾ നമ്മുടെ സഭയുടെ വിശ്വാസത്തിലേക്ക് പ്രവേശിച്ചു. നമ്മൾ അതിൻ്റെ ആദ്യത്തെ പടി കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ കുർബാന എന്ന ശുശ്രൂഷയിലൂടെ നമ്മൾ അതിൽ നമ്മുടെ വിശ്വാസം നമ്മൾ തന്നെ സ്വയം ഏറ്റുപറഞ്ഞു. അതിനുശേഷം ഓരോ ദിവസവും നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മാവിൽ പുതുക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അനുഭവക്കാരായി തീരുവാനാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം പൂർത്തിയാകുന്നത് നിത്യജീവനിലാണ്. നമ്മൾ വീണ്ടും ജനനത്തെ പറ്റി കണ്ടു. നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, എനിക്ക് വീണ്ടും ഒരു അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഇച്ചിരിയൂടെ നന്നായിട്ട് ജീവിക്കാമായിരുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാൻസാണ് ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. ഒന്നും കൂടെ യേശുവിനോട് കൂടെ ചേർന്ന് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇനി നമ്മുടെ മനഃപാഠവാക്യം, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പോലെ തന്നെ നമുക്ക് രണ്ട് മനഃപാഠവാക്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16.
തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരിക്കൽ കൂടെ പറയാം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. രണ്ടാമതായി പത്രോസ് എഴുതിയ 1:3-5 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ തൻ്റെ കാരുണ്യാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഒന്നുകൂടെ പറയാം, പത്രോസിന് എഴുതിയ 1:3-5 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുമുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ തൻ്റെ കാരുണ്യാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾ വീണ്ടും ജനനം എന്ന വിഷയത്തെ ആസ്പദമാക്കി പഠിച്ചുവല്ലോ നാഥ. കർത്താവെ, പഠിച്ച കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും അത് ഗ്രഹിക്കാനുമുള്ള ബുദ്ധിയും ശക്തി ആരോഗ്യം ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിനം പ്രതി നിന്നോട് പുതുക്കപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. മാനവമോഹത്തോടെ നിൽക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ, കേട്ടിട്ട് മല്ലണമേ. ആമേൻ.